നമസ്കാരം. തട്ടിപ്പ് വീരൻ മോൺസൺ മാവുങ്കലിന്റെ വലയിൽപ്പെടാത്തവരായി ആരും തന്നെയില്ല. രാഷ്ട്രീയ രംഗത്തുള്ളവർ, സിനിമാക്കാർ, അങ്ങനെ നിരവധി പേരാണ് ഇയാളുടെ മായാവലയത്തിൽപ്പെട്ടത്. ഇപ്പോഴിതാ IG ലക്ഷ്മണയും ഊരാകുടുക്കിലായിരിക്കുകയാണ്. മോൺസണുമായുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, IG വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തു വിൽക്കുന്നതിന് IG ലക്ഷ്മൺ ഇടനിലക്കാരനായി നിന്നു വന്നതിനുള്ള തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ പുരാവസ്തുക്കൾ വിൽപ്പനയ്ക്ക് ശ്രമിച്ചില്ലെന്ന മോൺസന്റെ വാദവും പൊളിഞ്ഞിരിക്കുകയാണ്. ലക്ഷ്മണയെ സർവീസിൽ നിന്ന് സർക്കാർ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി സസ്പെൻഷൻ ഫയലിൽ ഒപ്പിടുകയും ചെയ്തു. തെലങ്കാന സ്വദേശിയായ ലക്ഷ്മൺ നിലവിൽ പോലീസ് ആസ്ഥാനത്ത് ട്രാഫിക്കിന്റെയും ആഭ്യന്തര സുരക്ഷയുടെയും ചുമതലയുള്ള IG. ജനുവരിയിൽ AD GP സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആന്ധ്രാ സ്വദേശിനിയെ മോൺസിനെ പരിചയപ്പെടുത്തി കൊടുത്തതും IG തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോലീസ് ക്ലബിൽ വെച്ച് 3 പേരും കൂടിക്കാഴ്ച നടത്തി. ഇതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഇതിൽ വാട്സപ്പ് ചാറ്റുകളുമുണ്ട്. ബൈബിൾ, ഗണേശ വിഗ്രഹം, ഖുറാൻ, രത്നങ്ങൾ എന്നിവ ഇവർ വിൽക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. മോൺസൺ മാവുങ്കലിനെ IG ലക്ഷ്മൺ വഴിവിട്ട് സഹായിച്ചതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തലുമുണ്ട്. IG നടപടിക്ക് ശുപാർശ ചെയ്തുള്ള ക്രൈംബ്രാഞ്ച് AD GP ശ്രീജിത്തിന്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. DCP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയടക്കം ഒട്ടേറെ പോലീസുകാർക്ക് മോൺസനുമായി പരിചയമുണ്ടെങ്കിലും വഴിവിട്ട ഇടപാട് കണ്ടെത്തിയിരിക്കുന്നത് IG മാത്രമാണ്. തട്ടിപ്പ് കേസിൽ IG പ്രതിയാക്കാനും സാധ്യതകൾ ഏറെയാണ്. ഈ സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നൽകിയതെന്നാണ് റിപ്പോർട്ട്. IG ലക്ഷ്മണയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പോലീസ് ക്ലബിൽ ഇടനിലക്കാരിയും മോൺസനും കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. August 5 കൂടിക്കാഴ്ച നടന്നത്. പോലീസ് ക്ലബിൽ IG ആവശ്യപ്പെട്ടത് പ്രകാരം മോൺസന്റെ വീട്ടിൽ നിന്ന് പുരാവസ്തുക്കൾ എത്തിച്ചതായും IG പറഞ്ഞയച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് കൊണ്ടുപോയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇടപാടിന് മുൻപ് പുരാവസ്തുക്കളുടെ ചിത്രം മോൺസന്റെ ജീവനക്കാർ ഇടനിലക്കാരിക്ക് അയച്ചു കൊടുത്തതായും വ്യക്തമായിട്ടുണ്ട്. ഇടപാടുകളുടെ വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് പല മാധ്യമങ്ങളും ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. മോൺസന്റെ പുരാവസ്തു തട്ടിപ്പിൽ IG ഇടനിലക്കാരനായെന്നാണ് മൊഴിയും പുറത്തു വന്നിരിക്കുന്നത്. പുരാവസ്തു ഇടപാടിന് ആന്ധ്രാ സ്വദേശിനെ പരിചയപ്പെടുത്തി കൊടുത്തതും IG ലക്ഷ്മണനാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. മോൺസന്റെ കൈവശമുള്ള അപൂർവ മത്സ്യങ്ങളുടെ സ്റ്റഫ് മുതലയുടെ തലയോട് അടക്കം ഇടനിലക്കാരി വഴി വിൽപ്പന നടത്താൻ പദ്ധതിയിട്ടെന്നും കണ്ടെത്തലുകൾ പറയുന്നു. IG പറഞ്ഞയച്ച ഉദ്യോഗസ്ഥനാണ് ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത്. ഇടപാടിന് മുൻപ് പുരാവസ്തുക്കളുടെ ചിത്രം മോൺസന്റെ ജീവനക്കാർ ഇടനിലക്കാരിക്ക് അയച്ചു കൊടുത്തതായും വ്യക്തമായിട്ടുണ്ട്. മോൺസനെതിരെ ആലപ്പുഴ SP നടത്തിയ അന്വേഷണത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇടപെട്ട ആ ലക്ഷ്മൺ കേസിന്റെ അന്വേഷണ ചുമതല ചേർത്തല CI മാറ്റി നൽകിയിരുന്നു. ഇതിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും ലക്ഷ്മൺ പിന്നെയും മോൺസനുമായി വഴിവിട്ട ഇടപാടുകൾ തുടർന്നതായാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. തട്ടിപ്പ് IG അറിഞ്ഞിരുന്നതായും സംശയമുണ്ട്. മോൺസനെ അറസ്റ്റ് ചെയ്യുന്നത് മകളുടെ വിവാഹ നിശ്ചയത്തിനിടെയാണ്. ഇവിടെയും IG അതിഥിയായി എത്തിയതായി കണ്ടെത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോൾ തെറ്റുപറ്റിയെന്ന വിശദീകരണം IG നൽകിയെങ്കിലും ക്രൈംബ്രാഞ്ച് ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇതോടെയാണ് നടപടിക്ക് ശുപാർശ നൽകി റിപ്പോർട്ട് നൽകിയത്. ലക്ഷ്മൺ IPS ഉദ്യോഗസ്ഥനായതിനാൽ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ അന്തിമ തീരുമാനം ഒടുവിൽ പുറത്തു വരികയായിരുന്നു. കഴിഞ്ഞ മാസം DCP അനിൽകാന്തും IG ലക്ഷ്മണയ്ക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. മോൺസൺ മാവുങ്കലിന്റെ മുൻ ഡ്രൈവർ അജിത്ത് നൽകിയ ഹർജിയിലാണ് DCP സത്യവാങ്മൂലം നൽകിയത്. മോൺസനെതിരെ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മോൺസനും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ അന്വേഷണത്തിന്റെ കാര്യക്ഷമതയെ സംശയിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതിയിൽ DGP അറിയിച്ചിരുന്നു. എന്തായാലും ഇതോടുകൂടി പോലീസ് തലപ്പത്തുള്ള ഒരാളാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്, പ്രതിയായി സംശയിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സസ്പെൻഷൻ കൊടുത്ത് തടിയൂരാനാണ് സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.